എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മുള്ളാത്തയാണ് തോരൻ വെക്കാനായിട്ട് പോകുന്നത്. മുള്ളാത്ത മൂക്കാത്ത മുള്ളാത്തയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നല്ല പിഞ്ച് മുള്ളാത്തയാണ് കേട്ടോ. മൂക്കാത്ത മുള്ളാത്തയാണ് തോരൻ വെക്കാൻ ഏറ്റവും ടേസ്റ്റ്. ആദ്യം തന്നെ എൻ്റെ തൊണ്ടയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞെടുക്കാം. തൊണ്ടൊക്കെ ചെത്തിയെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ, ഒട്ടും പാടില്ല. തൊണ്ടിന് ഒരുപാട് കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെത്തി മാറ്റിയെടുക്കാൻ പറ്റും. തൊണ്ടെല്ലാം ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഈ നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്കിനി നല്ല ക്യാബേജ് തോരനൊക്കെ കൊത്തി അരിഞ്ഞെടുക്കുന്ന പോലെ നമുക്കിത് അരിഞ്ഞെടുക്കണം. ഇനി ഇതിൻ്റെ കുരു മാത്രമേ നമുക്ക് കളയേണ്ടതായിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ കൊത്തി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ കുരു നമ്മൾ അരിയുന്ന സമയത്ത് നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ പുറമൊന്ന് കൊത്തി കൊടുത്തതിന് ശേഷമാണ് മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. അരിയുന്ന സമയത്ത് കുരു മാത്രം ഒന്ന് പുറത്തെടുത്ത് കളഞ്ഞാൽ മതി. നല്ല പിഞ്ച് മുള്ളാത്തതിന് നമുക്ക് വേണം. മൂത്തതാണെങ്കിൽ നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഉൾഭാഗത്തിന് നല്ല കട്ടിയായിരിക്കും, നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പിഞ്ച് തന്നെ നോക്കി പറിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കൊത്തി അരിഞ്ഞ് ഫുള്ളായിട്ട് നമുക്ക് തോരൻ വെക്കാം. ഇത് അരിഞ്ഞെടുക്കാനും നല്ല ഈസിയാണ്, ഒട്ടും ബലമോ കാര്യങ്ങളോ ഒന്നുമില്ല. കുരു മാത്രം അരിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പുറത്തെടുത്ത് കളഞ്ഞാൽ മതി. മുള്ളാത്ത മുഴുവനും നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ വെക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് പാത്രം നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തോരൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മുള്ളാത്ത ചേർത്ത് കൊടുക്കുക. മുള്ളാത്തയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ചേർത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തോരമാണ് മുള്ളാത്ത അരിഞ്ഞത് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയും നമ്മളങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് ആവി അതിനുള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ആവി വരുവോളം ഒന്ന് വേവിക്കാം. നല്ലപോലെ ഒന്ന് ആവി കയറിയാൽ തന്നെ നമ്മുടെ മുള്ളാത്ത വെന്ത് കിട്ടും. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൂടി വെക്കണമെന്നില്ല. മൂടി വെക്കാതെ ഇതുപോലെ മൊത്തത്തിലൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് ആവി വന്നാൽ തന്നെ നമ്മുടെ മുള്ളാത്ത വെന്ത് കിട്ടും. എന്നാലും ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ജലാംശം എല്ലാം ഒന്ന് മാറിക്കിട്ടും. നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ തോരൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ തന്നെ നമ്മുടെ തോരൻ റെഡി. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിക്കുന്നത് ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.